എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 2022 ഫെബ്രുവരി 7 ദിവസഫലമാണ്. ആദ്യമായി തന്നെ അശ്വതി നക്ഷത്രമാണ്. സാമ്പത്തികമായി അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. ചിലവുകൾ അധികമാകാതെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക. രാവിലെ 11 ശേഷം കാര്യസാധ്യം, അതുപോലെ തന്നെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. ഭാഗ്യ ദിവസമായിരിക്കും. ധനയോഗം, അതുപോലെ തന്നെ സാമ്പത്തികമായ നേട്ടം, പല സ്രോതസ്സുകളിൽ നിന്നും വരുമാനങ്ങൾ വരിക എന്നിങ്ങനെയുള്ള അനുഭവങ്ങൾ വന്നു ചേരാം. ആരോഗ്യം തൃപ്തികരമായിരിക്കും. ബിസിനസ്സിലുള്ളവർക്ക് നേട്ടങ്ങളുടെ ദിവസമായിരിക്കും. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. ദമ്പതികൾ വളരെയധികം സന്തോഷത്തോടെ കഴിയുന്ന ദിവസമായിരിക്കും. അതുപോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്നും നേട്ടം പ്രതീക്ഷിക്കാം. രാവിലെ 11 ശേഷം കാര്യലാഭം. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. സഹോദരങ്ങൾ മുഖാന്തരം ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരും. സാമ്പത്തിക കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി മകര നക്ഷത്രമാണ്. കാര്യലാഭം ഉണ്ടാകാം. ഇഷ്ടഭക്ഷണ സമൃദ്ധി. വിവാഹാദി കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ പുതിയ വാഹനം മേടിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. ജോലി സംബന്ധമായ യാത്രകൾ ഫലവത്താകുന്നതായിരിക്കും. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനത്തിനും സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി പുണർ നക്ഷത്രമാണ്. കാര്യസാധ്യം, അതുപോലെ തന്നെ ധനയോഗം, ബിസിനസ്സിൽ നേട്ടം, കൂടാതെ തന്നെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കും. എന്നിരുന്നാൽ തന്നെയും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. സന്താനങ്ങൾ മുഖാന്തരം ഗുണാനുഭവങ്ങൾ വന്നു ചേരാം. അടുത്തതായി ആയില്യ നക്ഷത്രമാണ്. പിതാവിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനാൽ മാനസികമായ സന്തോഷം തോന്നുന്നതായിരിക്കും. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. ലോട്ടറിയും മറ്റും എടുത്താൽ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. ആത്മീയമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം തോന്നുകയും ക്ഷേത്ര ദർശനം നടത്തുവാൻ തീരുമാനമെടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ദൂരദേശ യാത്രകൾക്കുള്ള സാധ്യതകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് വളരെയധികം അനുകൂലമായ ദിവസമായിരിക്കും. അടുത്തതായി പൂരം നക്ഷത്രമാണ്. പിതൃതുല്യരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ അത്യാവശ്യമാണ്. ആവശ്യമെങ്കിൽ വിദഗ്ധ ചികിത്സ തന്നെ വേണ്ടിവരും. അതുപോലെ തന്നെ കൃഷിയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി ഉത്രം നക്ഷത്രമാണ്. യാത്രകളും മറ്റും ഫലവത്താകുന്നതായിരിക്കും. ചെലവ് വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. പുതിയ നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. അടുത്തതായി അത്തം നക്ഷത്രമാണ്. സർക്കാരിൽ നിന്നും മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങളും മറ്റും ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. ക്ഷേത്ര ദർശനം നടത്തുന്നതായിരിക്കും. കൂടാതെ തന്നെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. ബന്ധുജന സമാഗമം ഉണ്ടാകാം. ബന്ധുക്കളിൽ നിന്നും ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരാം. അതുപോലെ തന്നെ വീട്ടിൽ മംഗളകർമ്മങ്ങളും മറ്റും നടക്കുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികം മികച്ചതായി തുടരുന്നതായിരിക്കും. അതുപോലെ തന്നെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി ചൊവ്വ നക്ഷത്രമാണ്. ധനവരവ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. സന്താനങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ആരോഗ്യം അല്പം മോശമാകാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. സജ്ജന സമ്പർക്കം വഴി പേരും പ്രശസ്തിയും വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ തന്നെ പുതിയ വാഹനം മേടിക്കുവാനുള്ള തീരുമാനം എടുക്കുന്നതായിരിക്കും. സാമ്പത്തികം മികച്ച നിലയിൽ തന്നെ തുടരുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. പല മംഗളകർമ്മങ്ങളിലും പങ്കെടുക്കുന്നതായിരിക്കും. ഇഷ്ടഭക്ഷണ സമൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും. കാര്യലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. പല യാത്രകളും ഫലവത്താകുന്നതായിരിക്കും. അപ്രതീക്ഷിതമായ ധനനേട്ടം വന്നു ചേരാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വെക്കുന്നത് നന്നായിരിക്കും. അടുത്തതായി മൂലം നക്ഷത്രമാണ്. ശത്രുക്ഷയം സംഭവിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ബന്ധുക്കളിൽ നിന്നും അനുകൂലമായ പല ഘടകങ്ങളും ലഭിക്കുന്നതായിരിക്കും. കാര്യലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തതായി പൂരാടം നക്ഷത്രമാണ്. പലയിടങ്ങളിൽ നിന്നും അംഗീകാരങ്ങളും മറ്റും ലഭിക്കുന്നതായിരിക്കും.
പ്രത്യേകിച്ചും കലാകാരന്മാർക്ക്. കൂടാതെ തന്നെ മത്സര ജയം, കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മത്സരത്തിലും മറ്റും ജയിക്കുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അടുത്തതായി ഉത്രാട നക്ഷത്രമാണ്. സാമ്പത്തികമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽപരമായ നേട്ടവും വന്നു ചേരുന്നതായിരിക്കും. സ്ഥാനലബ്ധിയോ സ്ഥാനക്കയറ്റമോ ഉണ്ടാകുന്നതായിരിക്കും. കൂടാതെ തന്നെ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലമാറ്റത്തിനുള്ള സാധ്യതയുമുണ്ട്. വസ്ത്രലാഭം, ആഭരണങ്ങൾ എന്നിവയും വന്നു ചേരുവാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. തൊഴിൽ സംബന്ധമായി യാത്ര വേണ്ടിവരും. യാത്ര മുഖാന്തരം വളരെയധികം ക്ലേശങ്ങൾ അനുഭവത്തിൽ വരുന്നതായിരിക്കും. രാത്രികാല യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്നതായിരിക്കും. അടുത്തതായി അവിട്ട നക്ഷത്രമാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതായിരിക്കും. ഇഷ്ടഭക്ഷണ സമൃദ്ധിയും അതുപോലെ തന്നെ കാര്യലാഭവും വന്നു ചേരുന്നതായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തികമായി മികച്ച നിലയിൽ തന്നെ തുടരുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി ചതയൻ നക്ഷത്രമാണ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായം കാരണം മാറിക്കിട്ടുന്നതായിരിക്കും. കൂടാതെ തന്നെ പുതിയ പല പദ്ധതികളും ആവിഷ്കരിക്കുവാൻ തയ്യാറാകുന്നതായിരിക്കും. പുതിയ ബിസിനസ് ആശയങ്ങളൊക്കെ മനസ്സിലുദിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളുമായി ഇതൊക്കെ പങ്കുവെക്കുവാനും സാധിക്കുന്നതായിരിക്കും. അടുത്തതായി പൂരൂരുട്ടായ നക്ഷത്രമാണ്. ധനയോഗം വന്നു ചേരാം. കൂടാതെ തന്നെ യാത്രകളും മറ്റും ഫലവത്താകാം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുന്നത് കാണുവാൻ സാധിക്കും. കാർഷിക മേഖലയിലുള്ളവർക്ക് വളരെയധികം ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്തതായി ഉത്രട്ടായ നക്ഷത്രമാണ്. ബന്ധുജന സമാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ തന്നെ സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതായിരിക്കും. ഒപ്പം തന്നെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഇഷ്ടഭക്ഷണ സമൃദ്ധി വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ തന്നെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ഐശ്വര്യവും നിലനിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നതാണ്. അടുത്തതായി രേവതി നക്ഷത്രമാണ്. പലയിടങ്ങളിൽ നിന്നും അംഗീകാരങ്ങളും മറ്റും ലഭിക്കാം. പ്രത്യേകിച്ചും പൊതുപ്രവർത്തകർക്ക് വളരെ നല്ലൊരു ദിവസമായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും കാര്യസാധ്യം വന്നു ചേരുന്നതായിരിക്കും. കൂടാതെ തന്നെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടുന്നതായി കാണുവാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഒപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എന്നിവയൊക്കെ കമൻ്റായി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ നിങ്ങൾക്കെന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതായിരിക്കും, അതിൽ ബന്ധപ്പെടാവുന്നതാണ്. എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും അനുഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പുതിയൊരു വിഷയവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.